നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ അശ്രദ്ധ അത് നിങ്ങൾക്ക് വിനയാകാതിരിക്കാനുള്ള ഒരു ചെറിയ ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ നാട്ടിലൊരു ഹർത്താൽ ഉണ്ടായി. വാട്സാപ്പിലൂടെയും മറ്റു സോഷ്യൽ മീഡിയകളിലൂടെയുമാണ് അതിനുള്ളൊരു ആഹ്വാനം ഉണ്ടായത്. അന്ന് ആ ഒരു ആഹ്വാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പല വാട്സാപ്പ് അഡ്മിൻമാരെയും ആ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയും പോലീസ് പിടിക്കുകയും പലരും റിമാൻഡിലാവുകയൊക്കെ ചെയ്തു. ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. ഇന്ന് നമുക്ക് ധാരാളം മൊബൈൽ കമ്പനികൾ ഓഫറുകൾ നൽകുന്നുണ്ട് അല്ലേ? നമ്മളതുകൊണ്ട് തന്നെ ഒരു സിമ്മ് വാങ്ങും, കുറച്ച് നാൾ ഉപയോഗിക്കും, ഇതിനിടയിൽ അത് ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കും, വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ടാകും. അതിനുശേഷം കുറച്ച് സമയമ്പോൾ മറ്റൊരു കമ്പനി ഓഫർ നൽകുമ്പോൾ, അതിൽ മികച്ചൊരു ഓഫർ നൽകുമ്പോൾ നമ്മൾ ആ ഒരു സിമ്മ് വാങ്ങും, പിന്നെ അത് ഉപയോഗിക്കും. ചില ആളുകൾ അതിലും വാട്സാപ്പ് ഉണ്ടാകും. ഈ ഒരു വാട്സാപ്പ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ആ വാട്സാപ്പ് അവിടെ ഉപേക്ഷിക്കും, അതാരും ഡിലീറ്റ് ആക്കും, പകരം അൺഇൻസ്റ്റാൾ ചെയ്യും. നമ്മൾ ഒരു വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ അതിൽ സെറ്റിംഗ്സിൽ പോയിട്ട് അക്കൗണ്ട് ഡിലീറ്റ് ആക്കാതെ വെറുതെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും നിലനിൽക്കും. അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ നിലനിൽക്കുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാത്ത ഒരു കാലത്തോളം നമ്മളെ ആരെങ്കിലും ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ നമ്മളറിയില്ല അല്ലെ? നമ്മളെ ആഡ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലാണെങ്കിലോ, ഇനി നമ്മളെ അതിൻ്റെ അഡ്മിൻ കൂടി ആക്കുകയാണെങ്കിലോ? നമ്മളാ വാട്സാപ്പ് ഉപയോഗിക്കാത്തവർത്തോളം കാലം നമ്മളറിയില്ല നമ്മൾ ഉപയോഗിക്കുന്നപ്പോൾ പുതിയൊരു വാട്സാപ്പാണ് അല്ലേ? അവസാനം സുരക്ഷാ ഏജൻസികൾ വന്ന് എന്തെങ്കിലും ഒരു കേസൊക്കെ ആയി കഴിയുമ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മളതിൽ മെമ്പർ, ചിലപ്പോൾ നമ്മൾ അഡ്മിൻ. നമ്മുടെ കാര്യം പിന്നെ കട്ടപ്പകയെ പറയേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഉപയോഗിക്കാത്ത വാട്സാപ്പ് ഉണ്ട് എങ്കിൽ, അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യല വേണം. തീർച്ചയായും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിരിക്കണം. ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് ആക്ടിവേഷൻ ചെയ്യണം. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടോ? ചിലർ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, പിന്നെ എല്ലാവരും മെസ്സഞ്ചറിലേക്ക് മാത്രം കുടിയേറും, അവിടെ ഇരുന്ന് ചാറ്റ് ചെയ്യും. ഫേസ്ബുക്കിൽ നമ്മൾ പലപ്പോഴും പല ഗ്രൂപ്പുകളിലും അംഗങ്ങളായിട്ടുണ്ടാവും. ഈ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ വളരെ നല്ല പേര് നല്ല കണ്ടന്റുകളൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക, പിന്നെ പയ്യെ പയ്യെ സ്വഭാവം അങ്ങോട്ട് മാറും. പിന്നെ അതിൽ വരുന്ന കണ്ടന്റുകളൊക്കെ ദേശദ്രോഹമായിട്ടുള്ളതോ ചൈൽഡ് സെക്സോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ അംഗമായാൽ ചിലപ്പോൾ നമുക്ക് അതും ബുദ്ധിമുട്ടുണ്ടാക്കും. എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? നമ്മുടെ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ചേട്ടത്തിലെ അടിയിൽ നിന്നിട്ടായിരിക്കും അവർ സത്യമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കാം. നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഡിആക്ടിവേഷൻ ചെയ്യുക. ഫേസ്ബുക്കും മെസ്സഞ്ചറും വെവ്വേറെ രീതിയിലാണ് ഡിആക്ടിവേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സഞ്ചർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, അതേസമയം ഫേസ്ബുക്ക് വേണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് മാത്രമായിട്ട് ഡിആക്ടിവേഷൻ ചെയ്യാം. അതുപോലെ തന്നെ വാട്സാപ്പും നിങ്ങൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം പറയാം, നമ്മൾ ഒരു മൊബൈലിൻ്റെ സിമ്മ് വാങ്ങി തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കട്ടാവില്ല. എന്നാൽ ഇതുപോലെ ഓഫറിന് വേണ്ടിയിട്ട് സിമ്മ് എടുത്തു, അത് നമ്മളിതുപോലെ ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സൈറ്റുകളിലോ ആപ്പുകളിലൊക്കെ ലിങ്ക് ചെയ്യും. ഇതിനുശേഷം കുറച്ച് ആൾ കഴിയുമ്പോൾ പുതിയ ഓഫർ വരുമ്പോൾ നമ്മൾ മറ്റൊരു സിമ്മിലേക്ക് മാറും. ഈ ഒരു സിമ്മ് നമ്മൾ ഉപയോഗിക്കാണ്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു, 3 മാസം തുടർച്ചയായിട്ട് നമ്മൾ ഒരു സിം ഉപയോഗിച്ചില്ലായെങ്കിൽ അത് മറ്റൊരാൾക്ക് കൈമാറാൻ, ആ നമ്പർ മറ്റൊരാൾക്ക് കൈമാറാൻ മൊബൈൽ കമ്പനിക്ക് അധികാരമുണ്ട്. അങ്ങനെ പലരുടെയും നമ്പറുകൾ മറ്റൊരാളിലേക്ക് എത്തപ്പെടാറുണ്ട്. ഇങ്ങനെ എത്തപ്പെട്ടാൽ നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ആ നമ്പർ ഉപയോഗിച്ചെങ്കിൽ അയാൾ വാട്സാപ്പ് ആക്ടിവേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ലാസ്റ്റത്തെ മെസ്സേജുകളെല്ലാം തന്നെ അയാൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കാതെ കുറേ കാലം അത് വെറുതെ ഇട്ടിരുന്നുവെങ്കിൽ അയാൾക്ക് അതുവരെയുള്ള എല്ലാ മെസ്സേജുകളും ലഭിക്കും. ഇതൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷെ നമ്മൾ അശ്രദ്ധ മൂലം മറന്നുപോവുകയാണ്. ഇതുകൂടാതെ നിങ്ങൾ ഫേസ്ബുക്കിലോ മറ്റ് സൈറ്റുകളിലൊക്കെ നിങ്ങളുടെ ആ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാത്തടത്തോളം കാലം മറ്റൊരാൾക്ക് കൈമാറുന്നു, കമ്പനി അത് മറ്റൊരാൾക്ക് കൈമാറുന്നു, അയാൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ഐഡിയും മറ്റും പാസ്വേഡ് റീസെറ്റ് ചെയ്തെടുത്ത് ഉപയോഗിക്കാനൊക്കെ അതുകൊണ്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ 3 മാസം കൂടുമ്പോൾ അത്തരം സിമ്മുകൾ, നിങ്ങളധികം ഉപയോഗിക്കാത്ത സിമ്മിൽ നിന്നും ഒരു 2 കോളെങ്കിലും വിളിക്കുക.
അത്രയും കാലത്തോളം നിങ്ങളുടെ ആ സിനിമ ആക്യുറേറ്റ് ആയിരിക്കും. ഇനി അഥവാ നിങ്ങൾ ആ സിനിമ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാ പ്രൊഫൈലുകളിലും സൈറ്റുകളിലും ആപ്പുകളിലും എല്ലാം തന്നെ നിങ്ങളുടെ പുതിയ നമ്പർ കൂട്ടിച്ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ നിങ്ങൾക്ക് ഒത്തിരി പണി നേടിത്തരും. അത് പ്രത്യേകം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്.